ഹായ്, കടമത്ത് ദ്വീപിലെ മൂന്നാമത്തെ ദിവസം നമ്മുടെ ലക്ഷദ്വീപ് സീരീസിലെ പാർട്ട് വണ്ണിലെ അവസാന വീഡിയോ ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഇതുവരെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന എല്ലാവരോടും നന്ദി പറഞ്ഞുകൊണ്ട് ഞങ്ങൾ മാത്രമിതാ ഇവിടെ ഒരു ചായയൊക്കെ കുടിച്ചിട്ട് ഇന്ന് ഞങ്ങൾ നേരെ കവരത്തി പോകാൻ കേട്ടോ. ഈ ഒരു ദിവസം ഞാൻ ഒരുപാട് ടെൻഷൻ അനുഭവിച്ചൊരു ദിവസമായിരുന്നു. ലക്ഷദ്വീപ് വന്നതിന് ശേഷം ഞാൻ ഇത്രയും ടെൻഷൻ അനുഭവിച്ചൊരു ദിവസം ഉണ്ടായിരുന്നില്ല. അത് എന്താ എന്നുള്ളത് നിങ്ങൾക്ക് വീഡിയോ മുഴുവനായിട്ട് കാണുമ്പോൾ മനസ്സിലാവും. അപ്പോൾ എന്തായാലും വീണ്ടും തിരിച്ചു വരാനുള്ള എല്ലാ പ്ലാനിങ്ങും റെഡിയാക്കിക്കൊണ്ടായിരുന്നു ഞങ്ങൾ ഈ ഒരു തിരിച്ചു പോക്ക്. അങ്ങനെ ചായക്കുടിയ എല്ലാം കഴിഞ്ഞതിന് ശേഷം അന്നത്തെ സൂര്യാസ്തമയം ഞങ്ങൾ നാലു പേരും ഒരുമിച്ച് അവിടെ നിന്ന് തന്നെ ആസ്വദിച്ചു കേട്ടോ. അങ്ങനെ ചുവന്ന കടലും ചുവന്ന ആകാശവും ഒരിക്കൽ കൂടി നേരിട്ട് കണ്ടതിന് ശേഷം നാളത്തെ പൂക്കിനെ കുറിച്ച് സംസാരിച്ചതിനിടയിൽ നമ്മുടെ തംജിത്ത് ചെറുതായിട്ടൊന്ന് ഇമോഷണൽ ഫീലിങ്ങിലൊക്കെ ആയി. ഏതായാലും എല്ലാവരോടും അവിടെ നിന്ന് നന്ദി പറഞ്ഞുകൊണ്ട് അതുപോലെ തന്നെ നിങ്ങളോടും നന്ദി പറഞ്ഞുകൊണ്ട് നാളെ നമ്മൾ നാട്ടിലേക്ക് തിരിക്കുകയാണ് കേട്ടോ. കവരത്തിൽ നിന്ന് നേരെ കൊച്ചിയിലേക്കാണ് ഞാൻ. നിയാസ്, നിയാസിന്റെ കാരണവരെ നമ്മളിപ്പോ കണ്ടു. മൂത്തോനല്ലേ, മൂത്തോനെ നമ്മളിപ്പോ കണ്ടു. അപ്പം എന്താ പറയാ നിയാസേ, നമ്മളെ ഒരു എന്താ പറയുക, രണ്ടു ദിവസം നമ്മളെ കൂടെ കൂടിയില്ലേ, എന്ത് തോന്നുന്നു? സന്തോഷമാണോ? അതോ പണിയൊക്കെ ലീവാക്കിയോണ്ട് സങ്കടമാണോ? ഓക്കെ, അപ്പൊ എന്തായാലും ഇങ്ങനെയുള്ള കുറെ ആൾക്കാരെ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട് കേട്ടോ. അവിടെ ഈ നാട്ടില് ഇലീ നാട്ടിൽ നിന്നല്ല എല്ലാ ദ്വീപിലും ഉണ്ട്. അപ്പൊ അതിൽപ്പെട്ട ഒരാളാണ് നമ്മൾ നിയാസ്. നിയാസ് കല്യാണം കഴിച്ചാ? മാരീഡ് അല്ലല്ലേ. അൻവർ എവിടെ വർക്ക് ചെയ്യണേ? ജെട്ടിയില്. അപ്പൊ എന്തായാലും ഇവരുടെ കൂടെയുള്ള ചിലപ്പോ ഈ സമയത്ത് അവസാനത്തെ വീഡിയോ ആയിരിക്കും. കാരണം ഇനി ഇൻഷാ കഴിഞ്ഞപ്പോ വന്നാൽ മാത്രമേ നമ്മൾ കാണുള്ളൂ അല്ലേടാ. നെക്സ്റ്റ് വരെ നമ്മൾ ഈ സമയത്തൂടെ കാണുള്ളൂ അല്ലേ. നാളെ ചിലപ്പോ രാവിലെ ഇവർക്ക് ജോലിയൊന്നും ഇല്ലെങ്കിൽ മാത്രം കാണും. ഇനി എന്തായാലും ഒരു 11 മണിയൊക്കെ ആകുമ്പോൾ നമ്മൾ പോകും. അപ്പൊ എന്താ പറയാ, നമ്മൾ രണ്ട് ദിവസത്തെ എക്സ്പീരിയൻസിൽ നല്ല എക്സ്പീരിയൻസ്. ആ ഓക്കെ, നമ്മൾ ഇന്നലത്തെ യാത്ര എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ. നമ്മൾ ബീച്ചിലൊക്കെ അല്ലേ നമ്മളെപ്പോലെ വീഡിയോ അടിപൊളി കിടിലം വീഡിയോ ഇറങ്ങണ്ട സ്പോൺസർ നോക്കിയിട്ട് ഒരു കാര്യമല്ല കേട്ടോ. അപ്പോ അൻവർ മാരീഡ് ആണോ? എത്ര വർഷമായി? ഒരു വർഷം. ഒരു വർഷമായി അല്ലേ. കുട്ടി കുട്ടികളായോ? ഓക്കെ. അപ്പൊ എന്തായാലും ഇവരോടെപ്പോഴും നമ്മളെ വീഡിയോ ഇനി ഉണ്ടാവോ എന്ന് അറിയില്ല. ഇൻഷാ അല്ലാഹ് എന്തായാലും ഇവിടെ വരും. ഒരുക്കം നമ്മൾ എന്തായാലും ഇവിടെ വരും ഫാമിലി ആയിട്ട്. അപ്പൊ എന്തായാലും നമുക്ക് ഒന്നുകൂടി കാണാം കേട്ടോ. ഓക്കെ, സലാം, അസ്സലാമു അലൈക്കും. ാണ് നമ്മുടെ ഈ ഒരു ദ്വീപിലെ അവസാന നിമിഷങ്ങളാണ് നമ്മൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏതായാലും വളരെ വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു നമ്മളെ ഈ ഒരു ദ്വീപിൽ നമുക്ക് കിട്ടിയ കേട്ടോ. ഇവിടുത്തെ മനുഷ്യന്മാരെ പറ്റി പറയാനാണെങ്കിൽ എന്താ പറയാ, നമുക്കൊരിക്കലും ഊഹിക്കാൻ പറ്റാത്ത അത്രയും സ്നേഹം നമുക്ക് തന്നിട്ട് ഇവർ നമ്മളെ വീർപ്പ് മുട്ടിക്കും. അത്രയും നല്ല നല്ല മനുഷ്യന്മാരാണ് ഇവിടെ ഉള്ളത്. ഇപ്പം നമ്മൾ നേരെ കാണുന്നത് റെസ്റ്റോറൻ്റ് ആണ്. ഈ റെസ്റ്റോറൻ്റ് ഒരു വീടിൻ്റെ മുറ്റത്തിലെ റെസ്റ്റോറൻ്റ് ആണ്. അപ്പോൾ ഞങ്ങളിങ്ങനെ ഒരു വഴി വിട്ടും വേറൊരു വഴിയിലൂടെ ഇങ്ങനെ നടന്നു പോകണം കേട്ടോ. ഇപ്പം നമ്മുടെ ദ്വീപിലെ 7-ാമത്തെ ദിവസമാണ്. നടത്തം തന്നെ ഉള്ളൂ, ഫുള്ളായിട്ട് ഇങ്ങനെ നടന്ന് കാണാനുള്ള ഏരിയ മാത്രമേ ഉള്ളൂ ഇവിടെ സംഗതി. അങ്ങനെ ഉണ്ടോ? ഇത് കൊപ്പര ഉണക്കാനായിട്ട് ഉണ്ടാക്കിയ സംഭവമാണ്. തേങ്ങ വെട്ടി കൊപ്പര ഉണക്കി. വെളിച്ചെണ്ണക്കെ അല്ലേ ബ്രോ? അയക്കുന്നുണ്ട്, എല്ലാ വീട്ടിലും ഉണ്ട്. പിന്നെ തെങ്ങ് ഇഷ്ടം പോലെ ഉള്ളതുകൊണ്ട് തന്നെ ഇതിന് യാതൊരു ബുദ്ധിമുട്ടും ഇവിടെ ഇല്ലല്ലേ. ഉണ്ടോ? ശരിക്കും ഇങ്ങനെയാണ് നമ്മൾ ലക്ഷദ്വീപിനെ കാണേണ്ടത്, നടന്നു തന്നെ കാണണം. ഞാൻ പറഞ്ഞപ്പോഴേക്കും അവിടെ തേങ്ങ പൊളിക്കുന്ന ആൾക്കാർ. അസ്സലാമു അലൈക്കും. തേങ്ങ പൊളിക്കാണോ? എന്താ ചേച്ചോ, സുഖല്ലേ? പേരെന്താ? പേരെന്താ? ബാദ്ഷാ. ഇതാണോ വീട്? ആ ശരി ശരി. അപ്പോൾ നമ്മുടെ ഓരോ ആൾക്കാരും മുറ്റത്തിൽ കൂടെ നമ്മളിങ്ങനെ. ഇത് മുറ്റാണോ അതോ റോഡാണോ? മുറ്റാണല്ലേ. അപ്പൊ ഇതിൽ ഇവിടെ നടക്കുന്നതിന് ബുദ്ധിമുട്ട്, ഇവിടെ നടക്കുന്നതിന് ബുദ്ധിമുട്ടൊന്നുമില്ല അല്ലേ. അപ്പൊ അതന്നെ കേട്ടോ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ വീടുകൾക്ക് അതിർവരമ്പുകളില്ല. ഇവിടെ വീട്ടിൽ നമുക്ക് ഇങ്ങനെ മുറ്റത്തുകൂടെ നടന്ന് ഇങ്ങനെ പോകാൻ പറ്റും. തേങ്ങ പൊളിക്കുക അല്ലേ? ഇതിപ്പോ ഏത് ആവശ്യത്തിനാ പൊളിക്കുന്നത്? നമുക്ക് എണ്ണ ഉണ്ടാക്കാനാണോ അതോ? അല്ല, വെളിച്ചെണ്ണക്കല്ലേ, വണ്ണിട്ടല്ലേ. ആ ശരി ശരി. ഓക്കെ ഓക്കെ, പണിയെടുക്കട്ടെ. ഞങ്ങൾ ജസ്റ്റ് ഒന്ന് വന്നേന്നുള്ളൂ. ഓക്കെ. ആ ഞങ്ങള് കുടിച്ചിട്ട് നേരെ വന്നതാ, ചായ കുടിച്ചിട്ട് ഇങ്ങോട്ട് വന്നതാ. ശരി ശരി. അപ്പൊ ഇത് അവിടെ ഇതാ തേങ്ങ കൂട്ടിട്ടാ. തേങ്ങ തന്നെയാണ് ഇവിടുത്തെ മെയിൻ ബിസിനസ് എന്ന് തോന്നുന്നു. മുളച്ചു പോയി അല്ലേ? അങ്ങനെയാണോ? എന്നൊക്കെ ഇവൻ പറയുന്നു. നമ്മുടെ നാട്ടിൽ മുളക്കുന്നതിന് മുമ്പ് തന്നെ വെട്ടിയിട്ട് കൊപ്പരാട്ടും. ഈ റോഡ് എങ്ങനെ ഉണ്ടാക്കി? ഞങ്ങള് ഓരോ വീടിന്റെ മുറ്റത്തുകൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കട്ടാ.
ഇതുകൂടെ ആണെങ്കിൽ നമുക്ക് സുഖമായിട്ട് നമുക്ക് ബൈക്കൊക്കെ ഓടിച്ചു പോകാം അല്ലേ, ആരും ഒന്നും പറയില്ല നമ്മൾ. ഇതൊരു വീടിൻ്റെ ബാത്റൂമാണ്. അപ്പം നേരെ അങ്ങോട്ട് നോക്കിയാൽ റോഡെത്തി. അപ്പോൾ ആ റോഡിലും ഈ റോഡിലേക്ക് നമ്മൾ മറ്റൊരാളെ വീട് വഴി മുറ്റം വഴി ക്രോസ് ചെയ്തു. നമ്മൾ കാണേണ്ട ആൾക്കാരെ ഞാൻ റോഡിൽ വെച്ച് കാണുന്നുണ്ട്. അസ്സലാമു അലൈക്കും, എന്താ വിശേഷം? ഇന്ന് ഡ്യൂട്ടി ഇല്ലേ? ഡ്യൂട്ടിക്ക് പോകണോ? ഡ്യൂട്ടിക്ക്? ആ അത് ശരി. ഇവിടെ എന്തൊക്കെ? കല്യാണം കഴിഞ്ഞ്, എല്ലാ വർക്കും കഴിഞ്ഞല്ലേ. എന്നാ ഷാമിറിനെ ഇന്നലെ നമ്മൾ കണ്ടില്ലേ അവിടുന്ന്? ഞാൻ അങ്ങോട്ട് വന്ന്, നമ്മളടുത്ത് വന്നില്ല. ഫങ്ഷൻ അങ്ങനെ നമ്മൾ വരെ സ്കൂളാ, സ്കൂൾ പോണം. ഹായ്, ബൈ ബൈ. ഇവിടുത്തെ പോലീസ് വണ്ടി ഉണ്ടോ? നമ്മുടെ നാട്ടിലെ ചെറിയ ഒമ്നിയിലൊക്കെ പോലീസിൻ്റെ സേവനം ഉണ്ട് ഇവിടെ. നമ്മുടെ ആംബുലൻസിനൊക്കെ ഉപയോഗിക്കുന്ന ഇവിടെ പോലീസ് വണ്ടിയായിട്ട് ഉപയോഗിക്കുന്നത്. ചെറിയ ദീപമായതുകൊണ്ട് അപ്പോൾ രാവിലെ കണ്ടോ, രാവിലെ തന്നെ ഇവിടെ ആളുകളൊക്കെ നിറഞ്ഞു. അടുത്ത പുതിയൊരു ബസ്സിൽ വരാൻ ടൈമായിട്ടുണ്ട് ഇവിടെ. അപ്പോൾ അതിലേക്ക് ആൾ കയറാൻ വേണ്ടിയിട്ട് കുറേ ആൾക്കാർ വെയിറ്റ് ചെയ്യാണ്ടോ. ഇത് നമ്മുടെ ഫുട്ബോൾ ടീം, അതാരാ? ഫുട്ബോളാണോ? ഏതാ ടീമിൻ്റെ പേരെന്താ? എന്താ പേര്? അല്ല, ടീമിൻ്റെ പേര് കടമതി. അതാണോ? ആണോ? ആണല്ലേ, സന്തോഷ് ട്രോഫി പ്ലെയർ എന്നൊക്കെ പറയുന്നത് ആണോ? സത്യത്തില് ആണല്ലേ. ആ അത് ശരി. ഓക്കെ, എത്ര പേരാ? മൂന്ന് പേരാണല്ലേ. ഈ ദീപം എത്ര പേരുണ്ട്? മൂന്ന് പേരാ. ഇപ്പൊ നേരം എങ്ങോട്ടാ പോകുന്നേ? അകത്തി. അവിടെ കളി ഉണ്ടോ അല്ലേ? എന്നാ തുടങ്ങുന്ന മാച്ച്? എന്ന് പറയുന്നേ തിരിച്ചു എന്നായിരിക്കും? മാർച്ച് രണ്ടിനെ വരുന്നുള്ളേ. ഓക്കെ, നമ്മുടെ ടിക്കറ്റ് എന്തായി? കിട്ടിയില്ല. അപ്പൊ ഇന്നത്തെ പണി നിൽക്കാൻ കാരണം? ഓ അങ്ങനെ. ചാ നടക്കട്ടെ, ഞങ്ങളും ടിക്കറ്റിന് വേണ്ടി ഓടി നടക്കാം. ഒരു 10 തവണ എങ്കിലും 2 ദിവസം ഇവിടെ കയറി ഇറങ്ങണം. കാരണം വെച്ചാൽ നമ്മൾ സ്ലിപ്പ് വെച്ചിട്ട് വെയിറ്റ് ചെയ്യണം. നമ്മളെ സ്ലിപ്പ് ടൈമാകുമ്പോൾ അവരെടുക്കും. അവരെടുക്കുന്ന സമയത്ത് നമ്മളിവിടെ വേണം, അല്ലെങ്കിൽ ടിക്കറ്റ് കിട്ടൂല. ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇവിടുന്ന് അങ്ങോട്ട് പോകാൻ. അപ്പോൾ എന്തായാലും അതിനുവേണ്ടിയുള്ള കട്ട വെയിറ്റിംഗ് ആണ്. സാധനം കിട്ടുന്നുള്ള പ്രതീക്ഷയിലാട്ടോ നിൽക്കുന്നത്. കിട്ടിയിട്ടില്ലെങ്കിൽ നാട്ടിലേക്ക് ടിക്കറ്റ് സ്വാഹ, അങ്ങനെ പറയേണ്ടി വരും. കാരണം വെച്ചാൽ ടിക്കറ്റൊക്കെ അവിടെ എടുത്ത് വെച്ചാൽ നാട്ടിലേക്കുള്ള പെട്ടെന്ന് പോകുന്നതുകൊണ്ട് നമുക്ക് ഇതാണ് വിഷയം. ഇവിടുന്ന് നമ്മളെ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട്, സോറി, മറ്റുള്ള സ്ഥലത്തേക്ക് പോകുന്ന പോലെയല്ല. പെട്ടെന്ന് ഒരു പരിപാടി ഇവിടെ നടക്കൂല കേട്ടോ. കാരണം പ്രോഗ്രാം അനുസരിച്ചായിരിക്കും ടിക്കറ്റ് കിട്ടുക. അപ്പോൾ എന്തായാലും ടിക്കറ്റ് കിട്ടുന്നവരവിടെ നിൽക്കൽ നിർബന്ധമാണ്. അപ്പോൾ ഇങ്ങനെ വെയിറ്റിങ്ങിലാണ്. ഇപ്പോൾ എന്താ പറയുക, കടമ്പത്ത് ദ്വീപ് എന്ന് പറഞ്ഞാൽ നമുക്ക് കണ്ട് തീർക്കാൻ അത്രയും ഒരുപാടുണ്ട്. ലെങ്ത്ത് കൊണ്ടും അതുപോലെ തന്നെ കാഴ്ചകൾ കൊണ്ട് ഒരുപാടുണ്ട്. നേരെ പോകുന്ന പോലീസ് സ്റ്റേഷനാട്ടോ, അങ്ങോട്ട് പോലീസ് സ്റ്റേഷനാണ് ഇന്നലെ പോയതാണ്. ഈ ഭാഗം നേരെ ഇതിൻ്റെ ബീച്ചും, ബീച്ചിൻ്റെ ഫ്രെയിം ഉണ്ടല്ലേ, ഈ ബീച്ചിൻ്റെ കളറാണ് ഇതിൻ്റെ ഒരു വൈബ് കേട്ടോ. എവിടേക്ക് നോക്കിയാൽ ഈ ഒരു കളറാണ് ഇവിടെ കിട്ടുക. അപ്പോൾ എന്തായാലും നമ്മളിവിടെ തന്നെ നിൽക്കട്ടെ, വേറെ ഒരു വഴിയില്ല. അപ്പോൾ ഇതായിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം കേട്ടോ. അതായത് ഈ ദിവസം ഞാൻ ഏറ്റവും കൂടുതൽ അടിച്ച ടെൻഷൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു കാര്യത്തിന് വേണ്ടിയായിരുന്നു. അതായത് നമുക്ക് കവരത്തിയിലേക്ക് പോകാൻ ടിക്കറ്റ് കിട്ടുന്നില്ല. നമുക്ക് തംജിത്തിൻ്റെ വാപ്പ കവരത്തിയിൽ നാട്ടിലേക്ക് പോകാനുള്ള ടിക്കറ്റ് എടുത്തു വെച്ചിട്ട് 2 ദിവസമായി. പക്ഷേ നമുക്ക് ഈ 2 ദിവസത്തിനുള്ളിൽ ഇവിടുന്ന് കവരത്തിലേക്ക് പോകാനുള്ള ടിക്കറ്റ് കിട്ടിയില്ല. അത് ഭയങ്കരമായിട്ട് ടെൻഷനാക്കി. കാരണം ഇവിടുന്ന് പോയിട്ടില്ലെങ്കിൽ നമ്മൾ നാട്ടിലേക്ക് എടുത്തു വെച്ച ടിക്കറ്റും അവിടെ ക്യാൻസലാവും. അതുപോലെ തന്നെ പിന്നീട് നമുക്ക് 2 ആഴ്ച കഴിഞ്ഞ് അല്ലെങ്കിൽ ഒരു 10 ദിവസം കഴിഞ്ഞിട്ട് ഇവിടുന്ന് അങ്ങോട്ട് കപ്പലുള്ളൂ. അത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഏതായാലും നാട്ടിലേക്ക് എത്തേണ്ട ആവശ്യം വളരെ വലുതായതുകൊണ്ട് തന്നെ ഇവർ എന്നെ വളരെയധികം സപ്പോർട്ട് ചെയ്തു. അതറിഞ്ഞ് ഓടിയെത്തിയവരാണ് തംജിത്തിൻ്റെ ഈ ഫ്രണ്ട്സ്. ഹായ്, അപ്പോൾ നമ്മൾ ലക്ഷദ്വീപിലെ 8ാമത്തെ ദിവസമാണ്. നമ്മളിപ്പോൾ നേരെ കടമ്പത്ത് നിന്നും കവരത്തി നിന്ന് തിരിച്ചെത്തിട്ടോ. കവരത്തി ദ്വീപിലാണ് ഇപ്പോൾ ഉള്ളത്. ഇന്ന് നമ്മൾ ഇവിടുന്ന് പോവുകയാണ്, നാട്ടിലേക്ക് പോവാട്ടോ. നാട്ടിലേക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ പറയുക, പെട്ടെന്നുള്ളൊരു പോക്കാണ്.
പ്രതീക്ഷിക്കാത്തൊരു ഒരു റിട്ടേൺ പോക്കാണ്. അപ്പം എന്തായാലും നമ്മുടെ വീഡിയോസ് ഓരോന്നേരം ഇനിയും വരുന്നതായിരിക്കും. നമ്മൾ ഇനി അടുത്തത് ഇവിടുന്ന് അഗത്ത് ദ്വീപിലേക്കാണ് പോകേണ്ടത്. അപ്പോൾ നമ്മൾ നാട്ടിൽ നിന്ന് നേരെ ഇനി അഗത്ത് ദ്വീപിലോട്ട് പോകട്ടോ. അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ കവരത്തി, നമ്മുടെ ലക്ഷദ്വീപിൻ്റെ ക്യാപിറ്റലായ കവരത്തിയിലാണ്. കവരത്തി ഇപ്പോൾ രാവിലെ 8 മണിയാവുള്ളൂ കേട്ടോ. അപ്പോൾ ഇവിടുത്തെ ഒരു ഇത് കാണിച്ചു തരാം, ഒരു കട്ടൗട്ട് കാണാം ഇവിടെ കേട്ടോ. അച്ചമ്മണ്ണൂർ ജ്വല്ലറി, നമ്മുടെ ബോച്ചയുടെ ജ്വല്ലറി ഇവിടെ കിടക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ മർഡോണൻ്റെ ഒരു ഫോട്ടോ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ കവരത്തിയാണ് ഈ കാണുന്നത്. കവരത്തിയിൽ നമ്മൾ ബോട്ട് ജെട്ടി വന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ കാണുന്ന ഫസ്റ്റത്തെ ജംഗ്ഷനാണ് ഈ കാണുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ദ്വീപിലെ ഏക പെട്രോൾ പമ്പാണ് നമ്മൾ ഈ കാണുന്നത്. ഇന്ത്യൻ ഓയിലിൻ്റെ പമ്പാണ് കേട്ടോ, ഇവിടെ മാത്രമേ ഉള്ളൂ പെട്രോൾ പമ്പായിട്ട്. ഇവിടെ അതുകൊണ്ട് തന്നെ പെട്രോളിന് ഏറ്റവും കുറവ് റേറ്റ് ഇവിടെയാണ്, 107 രൂപ. നമ്മുടെ നാട്ടിൽ 105 രൂപ കേട്ടോ. ഇപ്പോൾ കൂടിയത് അതുവരെ 105 ഉള്ളിരുന്ന് പറഞ്ഞ് നമ്മുടെ അതിൻ്റെ വർക്കേഴ്സും കാണാനൊക്കെ ഇരിക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു ഏരിയ ആണ് നമ്മുടെ അനാർക്കലി ഫിലിം ഷൂട്ട് ചെയ്ത ആ ഒരു ഏരിയ ആണ് ഈ കാണുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു സ്ഥലം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇതാണ് കവരത്തിയിലെ ബീച്ച് സ്റ്റേജ് കേട്ടോ. ഇത് ബീച്ചാണ്. എന്ത് പ്രോഗ്രാം ഉണ്ടെങ്കിലും ഈ ഒരു സ്ഥലത്ത് വെച്ചാണ് നടക്കുക കേട്ടോ. അതായത് നമ്മുടെ ഗാനമേള അതുപോലെ ഫുട്ബോൾ എല്ലാം ഇവിടെ വെച്ചിട്ടാണ് നടക്കുക. അതോടൊപ്പം തന്നെ ബീച്ചിൽ ഈ ഒരു സ്റ്റേജ് കണ്ടില്ലേ, ഈ സ്റ്റേജ് നമ്മുടെ സിനിമയിൽ അനാർക്കലി എന്ന സിനിമയിൽ ആ ഒരു സോങ്ങിന് വേണ്ടിയിട്ട് എല്ലാവരും സ്റ്റേജിലേക്ക് പാട്ട് പാടാൻ വേണ്ടിയിട്ട് വരുന്ന ആ സീനില്ലേ, അത് ഈ ഒരു സ്റ്റേജിൽ വെച്ചിട്ടാണ് അവർ ക്രിയേറ്റ് ചെയ്തത് കേട്ടോ. അതുപോലെ തന്നെ ഈ ഒരു സ്ഥലത്ത് വെച്ചിട്ടാണ് കുറേ ആൾക്കാർ ഇരുന്നുകൊണ്ടൊക്കെയുള്ള ഒരു സീനൊക്കെ ഉണ്ടല്ലോ, കൈ വിട്ടുന്നതും ഇരിക്കുന്നതുമായ ഒരുപാട് സീനുകളുണ്ട്. അതൊക്കെ ഇവിടെ നിന്നാണ്, ഈ ഒരു സ്ഥലത്തു നിന്നാണ്. ഞാൻ പറഞ്ഞു വരുന്നത് എന്താ വെച്ചാൽ, നമ്മൾ സിനിമ ലൊക്കേഷൻ്റെ ഒരു വീഡിയോ നമ്മൾ അടുത്ത് വരവിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യണം. അനാർക്കലിൻ്റെ ഫുൾ ലൊക്കേഷൻ നമ്മൾ ചെയ്ത് കാണിച്ചത് കേട്ടോ. അപ്പോൾ നമ്മൾ നാട്ടിലേക്ക് പോകാനുള്ള ഒരുക്കത്തിലാണ്. അപ്പോൾ നമ്മൾ കവരത്തി ബീച്ചിലൂടെ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മളെ വീഡിയോ കാണുന്ന നമ്മുടെ ഒരു സബ്സ്ക്രൈബർ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമ്മളിക്കുണ്ട് ആൾ, ഇവിടുത്തെ കിൽത്താനല്ലേ സ്ഥലം. ഓക്കെ, ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തിക്കാം, പേരെന്തൊക്കെയാ? ഇസ്മായിലാണ്. ഇസ്മായിൽ അല്ലേ, ഓക്കെ. ഇത് മോളാണ്. ദീപ ഏതാ നമ്മളെ നാട്? കിൽത്താൻ അല്ലേ. എവിടെ എന്താ വർക്ക് ചെയ്യുന്നത്? ഇവിടെ വൈഫ് വർക്ക് ചെയ്യുന്നു. വർക്ക് വൈക്ക്, വൈഫ് അല്ലേ. നിങ്ങളുടെ എന്താ ജോലി ശരിക്കും? ഞാൻ ഷിപ്പിലാണ്. ഷിപ്പിലല്ലേ. നമുക്ക് ഷിപ്പിൽ ഇങ്ങനെ ജോബ് കിട്ടുന്നതിന് വേണ്ടിട്ട് എന്താ നമ്മളെ എഡ്യൂക്കേഷൻ ആയിട്ട് എന്താ വേണ്ടത്? 10th class. 10th class മതി അല്ലേ. 10th class മതി. ഞങ്ങളൊക്കെ പോയപ്പോൾ നമ്മുടെ ഇവിടെ ഗവൺമെന്റ് വിട്ടാണ്. അവരുടെ സീറ്റിൽ പോയതാണ്. ഓക്കെ ഓക്കെ. ഇപ്പൊ എത്ര വർഷമായിട്ട് ഷിപ്പിലുണ്ട്? ഒരു 13 വർഷമായിട്ട്. 13 വർഷമായിട്ട് ഷിപ്പിലുണ്ട് അപ്പോ അല്ലേ. ഓ, അത്ര അധികമായി അല്ലേ. ഇതിപ്പോ ഈ ഷിപ്പിൽ വർക്ക് ചെയ്യുന്ന ഒരു ദ്വീപിൽ മാത്രമാണ് ഈ വർക്ക് ഉണ്ടാവുക, അതോ എല്ലാ ദ്വീപിലും? ഷിപ്പിൽ കേറിയിട്ട് ഇപ്പൊ നമ്മള് കൊച്ചിയാണ് ബേസ്. കൊച്ചി പോയിട്ട് ഓരോ ദ്വീപിലും ഇങ്ങനെ പ്രോഗ്രാം കാണുന്നില്ലേ, ഓക്കെ, ഓരോ ദ്വീപിൽ പോയിട്ട് റിട്ടേൺ കൊച്ചിയിൽ പോകും. ബസ്സിലാണെങ്കിൽ ഇവിടെയാണ് ബേസ്. ഇവിടെ കവരത്തിയിലാണ്. ഓക്കെ. എന്തായാലും ലക്ഷദ്വീപിൻ്റെ വീഡിയോസ് ഇനി അങ്ങോട്ട് വരാൻ പോകുന്നത്, ഇന്നത്തെ എപ്പിസോഡ് കഴിഞ്ഞാൽ ഇനി വരാൻ പോകുന്നത് നമ്മൾ കവരത്തി ടു അഗത്തി ദ്വീപായിരിക്കും. അത് കഴിഞ്ഞാൽ ഇൻഷാല്ലാഹ് എന്ന നാട്ടിലൊക്കെ പോകണം. അപ്പോൾ എന്തായാലും പരിചയപ്പെട്ട് വളരെ സന്തോഷം. ഇത് മോളല്ലേ കാ? മോളെ പേരെന്താ? ഹലോ, ഇങ്ങോട്ടോക്കേ, ഒരു ഹലോ പറഞ്ഞു, ഒരു ഹായ് പറഞ്ഞേ. ഹലോ, ഇങ്ങോട്ടോക്കേ. അപ്പോൾ വന്ന സമയത്ത് മുതൽ ഇതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കാൻ കേട്ടോ. ഹെലികോപ്റ്ററാണ് പോകണേ കേട്ടോ. അവരിങ്ങനെ സെർച്ചിങ്ങിലാണ് സംഭവം തോന്നുന്നത്. ഇത് സ്കൂളിൻ്റെ, ഇത് സ്കൂളാണ്. സ്കൂളിലേക്ക് കുട്ടികൾ വന്ന വണ്ടികൾ ഫുള്ള് സൈക്കിൾ കണ്ട. സ്കൂളൊക്കെ വലിയ സ്കൂളാണ്, സൈക്കിളുണ്ട്, എല്ലാവർക്കും സൈക്കിളാണ് കേട്ടോ. ഇവിടെ അത് മതി ശരിക്കും പറഞ്ഞാൽ. ആ ഒരു ഏരിയൊക്കെ ട്രെയിൽ പോകുന്നുണ്ട്. ആ വീടിൻ്റെ മുറ്റത്ത് കൂടെ ഒക്കെ ട്രെയിൽ പോകുന്നുണ്ട്. അതാ അവിടെ, അത് അവിടെ കണ്ട ഫുൾ ട്രെയിലാണ്. അപ്പോൾ നമ്മൾ ട്രെയിൻ ഒന്ന് കാണാൻ വേണ്ടി പോവാണ്. ഓ, അതിനകത്ത് കൂട്ടിയിട്ടിരിക്കാം അല്ലേ. ഇവിടെ തന്നെ ട്രെയിനെ നിർത്തിയിട്ടെന്ന് പറഞ്ഞു. ഉള്ളിൽ കയറാൻ പറ്റുമോ? ഇതിൻ്റെ അകത്ത് സാധനം കിടപ്പുണ്ട്. ഇവിടെ അങ്ങനെ റൗണ്ട് അടിക്കാം. നമ്മളെ ട്രെയിൻ ഇവിടെ നിർത്തിയിട്ടിട്ടുണ്ട്. പക്ഷേ ആകെ തുരുമ്പിടിച്ച് ഇരുമ്പ് കരിമ്പായി എന്ന് പറഞ്ഞ അവസ്ഥയാണ്. ഇത് കണ്ടില്ലേ സംഭവം? അപ്പോൾ ഇതിൻ്റെ ഒരു എൻജിൻ ഭാഗം അവിടെയാണ്. ഇതിൻ്റെ എൻജിൻ കാണിച്ചുതരാം. അല്ലാ, ഓ, ദ്വീപിൽ ഇങ്ങനെ സംഭവം ഉള്ളത് ആദ്യമായിട്ട് കാണുന്നത്. എൻജിൻ പാർട്സാണ് കേട്ടോ. ഇവിടെ ആണ് ഡ്രൈവർ ഇരിക്കുന്ന സീറ്റല്ലേ. ഇതിൻ്റെ ഡ്രൈവർ സീറ്റാണ് ഈ കാണുന്നത് കേട്ടോ. ഇതിൻ്റെ ഗിയറും ക്ലച്ചും എല്ലാം ഇവിടെ തന്നെ ഉണ്ട്.
കച്ചതിനുണ്ടാവോന്ന് അറിയില്ല. ഏതായാലും ഇത് കൽക്കരിക്ക് ഓടിനതാ ഇത് അല്ലേ, കൽക്കരിക്ക് ഓടിയിരുന്ന ട്രെയിനാട്ടത്. പിന്നെ പുകക്കോയിലുണ്ടപ്പോ പറയാണ്, അപ്പോ കൽക്കരിക്ക് ഓടിയ സംഭവമാണ്. അപ്പോ ഇതിന്റെ ഓണ ഉണ്ടോ? ഇതിന്റെ ഓണ് അവിടെ അതിന് വേറെ സിഗ്നൽ ലൈറ്റ് ഒക്കെ ഉണ്ടാവും. ഇവിടെ പിന്നെ കുറെ പോയി സാധനങ്ങൾ അല്ലേ. നമ്മളെ ബുള്ളറ്റിന്റെ ഹെഡ്ലൈറ്റ് ഉണ്ടാവും, സാധനത്തിന്റെ ഹെഡ്ലൈറ്റ്. ഓക്കെ, അതിൻ്റെ ഓരോ പാർട്ടുകൾ നീ കാണണം. ഒക്കെ തുരുമ്പിടിച്ച് പോയി, നശിച്ചു പോയി. ഒരു പക്ഷെ ഒരു 5 വർഷം മുമ്പൊക്കെ ഇത് നോക്കിയിരുന്നെങ്കിൽ ചിലപ്പോൾ അല്ലേ ഒരു ടൂറിസ്റ്റുകൾക്ക് കാണിക്കാൻ വേണ്ടിട്ട് പറ്റിയ സംഗതി ആയിരുന്നത്. നല്ല രസമുണ്ട് സംഭവം കാണാൻ. അതന്നെ, ഇന്ന് ശരിക്കും ഒന്ന് പൊടി തട്ടെടുക്കണം നല്ലതാട്ടോ അല്ലേ, ടൂറിസ്റ്റുകൾക്ക് കാണാൻ വേണ്ടിയിട്ട്. നോക്കി നിങ്ങൾ, ഒരു 8 പേർക്കിരിക്കുക, ഒരു സീറ്റിൽ 4 പേർക്കിരിക്കുക അല്ലേ. തടിയുള്ള ആളാണെങ്കിൽ 3 പേർക്ക്, ഒരു നോർമലി ഉള്ളവർക്ക് 4 പേർക്കിരിക്കുക. അപ്പോൾ 8 പേർക്കിരിക്കുക ഒരു ബോഗിയിൽ. ഇത് സിംഗിള്, സിംഗിൾ ബോഗിയ, ഒരു സൈഡിൽ മാത്രം. ഓക്കെ, എന്നാ പോലേ. പിന്നെ ഇപ്പോൾ ഇവിടെ നല്ല കുപ്പിച്ചിലും കാര്യങ്ങളൊക്കെ ഉണ്ട്. എനിക്ക് തോന്നുന്നു അനധികൃതമായിട്ട് ഇങ്ങോട്ട് ആൾക്കാർ കയറിയിട്ട് ഇവിടെയൊക്കെ ഒരുപാട് നാശങ്ങൾ വരുത്തിയിട്ടുണ്ട്. എന്നാ പോവാം. അസ്സലാമു അലൈക്കും. വാള ഇവിടെ വന്ന് ഇറങ്ങി അന്ന് കണ്ട് തിരിച്ചു പോകണം, അന്ന് കണ്ട് തിരിച്ചു പോകണം കേട്ടോ. തിരിച്ചു വരും, അങ്ങനെ അതിന് വേണ്ടിട്ട് പോവല്ല. ഓ വരാ, നിങ്ങൾ വരാൻ വേണ്ടിട്ട് പോവാം. ഇതല്ല ലക്ഷദ്വീപ് ഹലുവ എന്ന സാധനം. ഇത് ഹലുവ, ഇത് പൊരി. പൊരിന് എത്ര വില ഒന്നിനെ? ഇത് 50 രൂപ. ഇതൊന്ന് 50 രൂപ. രണ്ടുണ്ടോ? രണ്ടുണ്ടൊക്കെ 50 രൂപ അല്ലേ. ഇത് എന്തോ ഉണ്ടാക്കണതാണ്? എത്ര എത്ര കോസ്റ്റ് ചെയ്യാൻ കാരണം എന്താ? അത്ര സാധനത്തിന് പെട്ടെന്ന് 2 ലൈം ഇത് തരുമോ? സർവത്തി കുടിക്കുന്ന സമയമല്ലേ നമുക്ക്. ഓ, 2 ലൈം. മറ്റേ ഇതിന്റെ ഈ ചർക്കര ഉണ്ടല്ലോ, ഇത് കളർ ആണെന്നുണ്ടോ? ആ, പിന്നെ വേറെ കാര്യത്തിൽ ഞാൻ പ്രത്യേകം പറയാൻ വേണ്ടി മറന്നു. ഇത് സംഭവം ഉണ്ടല്ലോ, നമ്മുടെ നാട്ടില് പൊരി എന്ന സാധനം പോലെ നിൽക്കുന്ന സാധനം. ഇത് സംഭവം തെങ്ങിന്റെ കൂമ്പ് എടുത്തിട്ട് അല്ലേ, കൂമ്പിന് ആ ഒരു നീരെടുത്തിട്ട്, ചെമ്മീൻ തെങ്ങിന്റെ കൂമ്പ് നീരെടുത്തിട്ട് അത് കുറുക്കിട്ട് എന്തൊക്കെ ചെയ്തിട്ടുണ്ടാക്കുന്ന സംഭവമാണ്. ഇതിൽ ഹൈ ടേസ്റ്റ് ആണ് ഈ സാധനം കേട്ടോ. ഞാൻ കഴിച്ചു നോക്കി, അത് വാങ്ങാൻ വേണ്ടി വന്നാണ് നമ്മൾ ചില. നമ്മള് പെട്ടെന്ന് നമുക്കിത് ടേസ്റ്റ് ഇഷ്ടപ്പെടും, അത്രയും ടേസ്റ്റ് ആണ്. ഒരു മായം കലർത്താത്ത സാധനം എന്നാണ് പറയുന്നത്. അതായത് തെങ്ങിൻ്റെ കൂമ്പ് മേലെ പോയിട്ട് നീരെടുത്തിട്ട് ആ നീരെ കുറുക്കിയിട്ടാണ് ഈ സാധനം ഉണ്ടാക്കുന്നത്. നല്ല ടേസ്റ്റ്, അവിടെ ദീപുകാരെ ഇഷ്ട ഭക്ഷണം അല്ലേ. അതുപോലെ ഈ ഹലുവ, ഈ ഹലുവ അതിൽ പെട്ടതാണ്. നല്ല കിടിലൻ സാധനമാണ് പറഞ്ഞത്. എടുത്ത് കാണിച്ചുണ്ട് ദീപ് ഓയിലോ. ഇത് ചക്കര എങ്ങനെ ഉണ്ടാക്കുന്നത്? ചക്കരയാണോ? ഇത് നമ്മുടെ ഇത് പീര മാത്രമേ ഉള്ളൂ. ഞാൻ ഇത് പീരയോട് തേങ്ങയുടെ പീര അതുമാണ് മിക്സ് ആക്കുന്നുണ്ട്. ഒന്ന് സ്മെല്ല് നോക്ക്, രണ്ട് ചക്കരകൾ. എന്റെ ചക്കര, ലക്ഷദ്വീപ് ചക്കര, രണ്ട് ചക്കരകൾ നിൽക്കുന്ന കണ്ടില്ലേ. ആവാ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്ന് പോവാണേ. പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തിരിച്ചു വരാൻ വേണ്ടിയില്ല പോകാം അല്ലേ. വന്നിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കാനുണ്ട് ഇവിടെ. അപ്പോൾ എന്തായാലും എൻ്റെ മുതലാളി, അപ്പോൾ ഞങ്ങൾ പോവാണേ. ഗൈസ്, ഇന്നൊരു ഭാരത്തെ ഒഴിവാക്കാൻ വേണ്ടി പോകുന്നു, ഒരു അല്പനേരങ്ങൾക്ക്. ശരിക്കും അങ്ങനെ പറഞ്ഞാലും നിന്റെ മനസ്സിന് ചെറിയൊരു ഇതില്ലേ. അപ്പോൾ ഇവൻ്റെ എല്ലാവരും ഞാൻ കണ്ടു, ഇവൻ്റെ ഫാമിലിയെ മാത്രം കണ്ടില്ല. പക്ഷേ അത് ഇൻഷാ അള്ളാ അടുത്ത പ്രാവശ്യം. അപ്പൊ എന്തായാലും ആ വാപ്പനെ കണ്ടു, വാപ്പന മാത്രമേ കണ്ടുള്ളൂ. അപ്പൊ എന്തായാലും ഇവിടുന്ന് നമ്മളിപ്പോ എവിടെ ഉള്ളത്? നമ്മളിപ്പോ മെയിൻ ജെട്ടി, മെയിൻ ജെട്ടി അല്ലേ. ആ, വെസ്റ്റേൺ ജെട്ടി. അതായത് നമ്മുടെ ലക്ഷദ്വീപ് കവരത്തിലെ മെയിൻ വെസ്റ്റേൺ ജെട്ടിയിലാണ് ഇപ്പൊ നമ്മളുള്ളത്. ഇവിടുന്നാണ് ഷിപ്പ് 11:30 പുറപ്പെടും, 11:20 ആയിട്ടുണ്ട്. ഇതിനിടയ്ക്ക് ഒരു സംഭവം സംഭവിച്ചു അല്ലേ. അതായത് 1 മുതൽ 4 വരെ എപ്പിസോഡ് ഷൂട്ട് ചെയ്ത മെമ്മറി കാർഡ് കാണാനില്ല. പാറക്കെ തെരഞ്ഞു അവസാനം ബീച്ചിൽ നിന്ന് കിട്ടി. റൂമൊന്ന് ഇളക്കി മറിച്ച് അവസാനം ബീച്ച് സൈഡിൽ പോയി ഇരുന്നിരുന്നു. ഞാൻ പറഞ്ഞത് ഇത് ലക്ഷദ്വീപ് ആയതുകൊണ്ട് മാത്രമേ നമുക്ക് ആ മെമ്മറി കാർഡ് കിട്ടിയത്. നമ്മുടെ നാടാണ് ഇപ്പോൾ അടിച്ചു പോയിട്ടുണ്ടോ? അത്രയും ഒരു വിശ്വസ്തതയാണ് ഇപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഇവിടെ ഈ നാടിനോട്, അത്രയും ഇവിടുത്തെ ആൾക്കാരോട് കേട്ടോ, അതുപോലെ ഇവിടുത്തെ പോലീസുകാരോട്. അപ്പോൾ എന്തായാലും നമ്മൾ വീഡിയോ അവസാനിപ്പിക്കുന്നില്ല, ഇൻഷാല്ലാ തിരിച്ചു വരും, കൗരത്തിലോട്ട് തന്നെ തിരിച്ചു വരും. അപ്പോൾ എന്തായാലും നമ്മുടെ സ്പോൺസറോട് ചെറിയ രീതിയിൽ ഒന്ന് യാത്ര പറഞ്ഞുകൊണ്ട് ഏതായാലും ഇവിടുന്ന് പോവുകയാണ്. അസ്സലാമു അലൈക്കും. ഇൻഷാല്ലാ. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത എപ്പിസോഡ്. എനിക്ക് തരാനുള്ള സാധനം തന്നില്ല. എന്ത്? എന്റെ പെർമിറ്റ് എവിടെ? ടിക്കറ്റ് എവിടെ? ഗൈസ്, ഇന്നത്തോടെ ഈ വാരം നമ്മുടെ അടുത്തുനിന്ന് പോകുന്നു. ഇതാ പിടിച്ചോ, എന്നാ ടിക്കറ്റും പെർമിറ്റും പോയി തൊലയില്ലേ. ഫ്രണ്ട്സ്, അപ്പോ നമ്മളെ ടിക്കറ്റും പെർമിറ്റും ആണ് കണ്ടത്. എത്ര പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങി എനിക്ക് ഇവൻ ഇവന് എനിക്ക് വേണ്ടിട്ടെന്നറിയോ. കാരണം ഓരോ നാട്ടിൽ ചെല്ലുമ്പോഴും ഓരോ സ്ഥലത്ത് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് പെർമിറ്റ് എൻ്റർ ചെയ്യുന്നു, എക്സിറ്റ് വെക്കുന്നു,
അങ്ങനെ എത്ര പോലീസ് സ്റ്റേഷനിൽ നമ്മള് മൂന്ന് ദ്വീപിൽ കയറി അല്ലേ, മൂന്ന് ദ്വീപിൽ കയറി പോരാ, എന്നെ കൊണ്ടുവരാൻ വേറെയും റിസ്കുകൾ. കാരണം ഒരു അഞ്ചാറ് തവണ എനിക്ക് വേണ്ടി പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങി, മാത്രല്ല പെർമിറ്റിനും വേണ്ടി നേരം വെളുത്ത് വൈകുന്നേരം വരെ ഓടി. അളിയാ എല്ലാത്തിനും താങ്ക്സ്, നീ ഉള്ളോണ്ട് എനിക്ക് ദ്വീപ് കാണാൻ പറ്റി. ഓക്കെ, രണ്ടു വർഷത്തെ കാത്തിരിപ്പ്. മാത്രല്ല എന്റെ കൂടെ നമ്മൾ കൊച്ചിയിലോട്ട് വരുന്ന ആൾക്കാരാണ് ഈ കാണുന്ന കേട്ടോ. വലിയ തിരക്കൊന്നും ഇല്ല അല്ലേ? അപ്പൊ നമ്മള് ലക്ഷദ്വീപിനോട് കുറച്ചു കാലം ഒന്ന് ഇവിടെ പറഞ്ഞുകൊണ്ട് അതാ നമ്മളൊന്ന് പോവാണ്. കൂടുതലായിട്ട് ഒന്നും പറയാനില്ല ഗൈസ്, അടിപൊളിയാണ് നമ്മുടെ ഈ ദ്വീപും ഇവിടുത്തെ ആൾക്കാരും ഇവനും ഇവന്റെ ടീംസും ഒക്കെ അടിപൊളി. അപ്പൊ നമ്മൾ നിങ്ങൾക്കും വേണ്ടിട്ട് ഒരു പാക്കേജ് ഒരുക്കുന്നുണ്ട് പറഞ്ഞില്ലേ. മാത്രമല്ല നമ്മളെ ഗിവേല് എല്ലാവരും പങ്കെടുക്കുക, കാരണം ഗിവേല് വിന്നറെ നമ്മൾ ഇങ്ങോട്ട് ഫ്രീ ആയിട്ട് നമ്മളിങ്ങോട് കൊണ്ടുവരുന്നുണ്ട് അല്ലേ. ഒരു ഗിവേ വിന്നറെ നമ്മൾ പെർമിറ്റും ടിക്കറ്റും എടുത്തിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരുന്നുണ്ട്. ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, അടുത്തുള്ള വീഡിയോസിലൊക്കെ ഞാൻ പറഞ്ഞുതരാം. കാരണം എന്ന് വെച്ചാൽ എൻ്റെ ഒരു ആഗ്രഹമാണ് ഒരാൾ ഇവിടെ വരണം, ഞാനിവിടെ വന്ന സ്ഥിതിക്ക് ഒരാളും കൂടെ ഫ്രീ ആയിട്ട് ഇവിടെ കാണണം. അപ്പോൾ പിന്നെ മാത്രമല്ല പിന്നെ ഞങ്ങളെ ഇതിൻ്റെ കാര്യം പാക്കേജിൻ്റെ കാര്യം വീണ്ടും വീണ്ടും പറയുകയാണ്, ലക്ഷദ്വീപിലേക്ക് വരാൻ താല്പര്യമുള്ള ആൾക്കാർ ഞങ്ങളെ വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക, ഒരു കമൻ്റ് ഇടുക, പിന്നെ എൻ്റെ ഇവൻ്റ് ഇൻസ്റ്റ ഒന്ന് ഫോളോ ചെയ്യുക. ഇത് മാത്രം ചെയ്താൽ മതി നിങ്ങൾക്ക് ഒരു നിങ്ങൾക്ക് എന്തെയും എന്തായാലും പെർമിറ്റ് നമ്മൾ റെഡിയാണ് അല്ലേ. ഒരിക്കലും കിട്ടില്ല എന്ന് പ്രതീക്ഷിക്കുന്ന പെർമിറ്റ് ഇവിടെ റെഡിയാണ്, ഞങ്ങൾ ഇത്ര മാത്രം ചെയ്താൽ മതി. അപ്പോൾ എന്തായാലും മൂന്ന് ദിവസത്തിനകം നിങ്ങൾക്ക് ഇങ്ങോട്ട് വരാനുള്ള ഇത് പെർമിറ്റ് റെഡിയായി കിട്ടും. മൂന്ന് ദിവസം ഞാൻ രണ്ടര വർഷം കാത്തിരുന്ന ഈ ഒരു പെർമിറ്റിന് വേണ്ടി, പക്ഷേ മൂന്ന് ദിവസം കൊണ്ട് പെർമിറ്റ് എടുക്കാൻ അവന് കഴിയും. അപ്പോൾ എന്തായാലും അതിനെ പറ്റി എല്ലാവരും വീഡിയോ ഒന്ന് കാണുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ബാക്കി എന്താ വെച്ചാൽ ചെയ്തോ, എനിക്ക് പോകാൻ സമയമായി, ആൾക്കാർ ഇറങ്ങി വരുന്നു, കപ്പലെടുക്കാൻ സമയമായി, ഇനി ആകെ അഞ്ച് മിനിറ്റുകൾ ഉള്ളൂ. നമുക്ക് കയറാനുള്ള കപ്പൽ അവിടെ വന്ന് കിടപ്പുണ്ട് കേട്ടോ. അപ്പൊ അവനെ എന്താ പറയാ, പേഴ്സണാലിറ്റി പറയുകയാണെങ്കിൽ അടിപൊളിയാണ് ആൾ കേട്ടോ. നിങ്ങൾ ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഇവന്റ് പാക്കേജിലാണ് നിങ്ങൾ ഇങ്ങോട്ട് വരികയെന്നുണ്ടെങ്കിൽ നിങ്ങളിവിടെ സേഫാണ്. എൻ്റെ 7 ദിവസത്തെ എക്സ്പീരിയൻസ് വെച്ച് ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങളോട് സേഫാണ്. അടിപൊളി ഈ കടലിന് ഇനിയിപ്പോൾ എന്ന് കാണും. അപ്പോൾ നമ്മൾ ഈ ബോട്ടിൽ കയറിയിട്ടുണ്ട്. ബോട്ടിൽ കയറിയിട്ട് നമ്മൾ ഈ ബോട്ടിൽ കയറി നേരെ ചെറു ബോട്ടാണ്, ഇതിൽ കയറിയിട്ട് നേരെ കപ്പലിൽ കയറണം. കപ്പൽ പുറംകടലാണ്. കപ്പൽ കാണുന്നില്ല കേട്ടോ, പുറംകടലാണ് കിടക്കുന്നത്. നമ്മളെ ഈ ഒരു കടലിൻ്റെ കളറ് കണ്ട, അപ്പോൾ ആ ലഗേജ് ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിനാൾ ഇങ്ങോട്ട് തള്ളി കയറി, കാരണം ഒരുപാട് ആൾക്കാരുണ്ടെന്ന് തോന്നുന്നു. ഈ ബോട്ട് ഫുള്ളായി. അടുത്തെത്തുമ്പോഴും നമ്മുടെ ഫ്രെയിമിൽ ഈ ഒരു ഷിപ്പ് കൊള്ളാതെയായിട്ടാണ്. അപ്പോൾ നമ്മൾ ഡോറിൽ ഒരു പോയിന്റിലേക്ക് പോയിക്കൊണ്ടിരിക്കണം. ഇവിടെ കറക്റ്റായിട്ട് നിർത്തിയിട്ട് ആളെ ഓരോരുത്തർ ഓരോരുത്തർ കയറ്റും. ഈ കാണുന്ന രണ്ട് സാധനങ്ങളുണ്ടല്ലേ, ഇത് നമുക്ക് എന്തെങ്കിലും നിർഭാഗ്യവശാൽ എന്തെങ്കിലും ഈ സംഭവം സംഭവിച്ചു കഴിഞ്ഞാൽ പാസഞ്ചേഴ്സിൻ്റെ സേഫ്റ്റിക്കുള്ള സംഭവമാണ് കേട്ടോ. ലൈഫ് ബോട്ടാണ്. അപ്പോൾ അങ്ങനെ ഒരുപാട് സംഗതികൾ ഈ ഷിപ്പിലുണ്ട്. ഒരുവിധം എല്ലാ സെറ്റപ്പും ഷിപ്പിലുണ്ട്. നമ്മൾ ഡോറിലേക്ക് അടുക്കുകയാണ്. ഈ രണ്ട് ഹോൾസിലൂടെയാണ് നമുക്ക് പോവാനുള്ളത്. പിടിച്ച് കയറ്റാനുള്ള ആൾക്കാരെത്തി. ഇന്നലെ
ഇത്ര ഭാഗം അടുപ്പിച്ചു കേട്ടോ. എന്നാ ഈ ടയറിൽ വന്ന് ജാമായി നിൽക്കും. ഓ അടുത്ത് കണ്ടോ ഇപ്പോൾ പോയി തട്ടി. ഇനി ഓരോരുത്തർ ഓരോരുത്തരായിട്ട് വണ്ടി നിറണം. താങ്ക്സ് ഇക്കോ. ഇത് വേറൊരു ഡോറാണേ. ആ ഡോറിലാണ് ആൾ കയറുന്നു തോന്നുന്നു. ബാഗെല്ലാം അവിടെയാണ്. ബാഗൊക്കെ എടുത്ത് സെറ്റാണ്. ഓരോരുത്തർ ഓരോരുത്തരായിട്ട് കയറ്റിക്കൊണ്ടിരിക്കുകയാണേ. നമ്മുടെ ബാഗ് അത് അവിടെ ബാഗ് എടുത്തിട്ട് നേരെ കയറുക. താങ്ക് യു. അപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ നിർമ്മിച്ച ഏറ്റവും വലിയ ആഡംബര കപ്പലായ എം വി കവരത്തിയിലെ 206 നമ്പർ സീറ്റ് നമുക്ക് കിട്ടിട്ടോ. 206 നമ്മുടെ സീറ്റ് ഇതാണ് കേട്ടോ. ബർത്തിൻ്റെ വില ഇവിടെ നമ്പർ എത്ര? 205. ഇത് 206 5 അവിടെ സ്റ്റാർട്ടിങ്ങിനല്ലേ. ഇവിടെ 205. നമ്മുടെ റൂംമേറ്റിനെ കിട്ടി. എവിടുന്ന സ്ഥലം? ആന്ധ്രത്താണ്. അങ്ങോട്ട് പോവാ? ഇല്ല, നമ്മള് അകത്തിയില് കളിക്കാൻ അടിക്കാൻ. ഫുട്ബോൾ പ്ലേസ് ആണോ? അത് ശരി. സന്തോഷ് ട്രോഫി കളിച്ചിട്ടുണ്ടോ? ആരാണ് കളിച്ചേ? ആ അത് ശരി. ഓ, അപ്പൊ നമ്മളൊരു ഫുട്ബോൾ പ്ലെയറിനെ കണ്ടല്ല, ഒരു സെലിബ്രിറ്റിനെ കണ്ടല്ല. പേരെന്താ? നസഫി. നസഫി. ഓക്കെ 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 ശരി. കൂടുതൽ പരിചയപ്പെടാം നമുക്ക്. ഓക്കെ.